ചൈനയെ ഒതുക്കിയ മതിയാകൂ. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഉൾപ്പെടെ ഉഭയകക്ഷി കരാറുകൾ ചൈന ലംഘിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കിഴക്കൻ ലഡാക്കിൽ സംഘർഷാവസ്ഥ തുടർന്നതിൽ ചൈനയെ കുറ്റപ്പെടുത്തി വീണ്ടും ഇന്ത്യ രംഗത്ത് വന്നു. ഉഭയകക്ഷി കരാറുകൾ ചൈന ലംഘിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ചൈനയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളാണ് ആറുമാസമായി അതിർത്തിയിലെ പ്രശ്നത്തിന് കാരണമെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് ചൂണ്ടിക്കാട്ടി. ചൈന ഇന്ത്യൻ അതിർത്തിയിൽ കാണിക്കുന്ന നെറുകേടുകൾ എതിർത്തുകൊണ്ട് അമേരിക്കയും രംഗത്ത് വന്നിരുന്നു. ഇനിയെങ്കിലും ചൈനയെ നിലയ്ക്ക് നിർത്തണം എന്നത് ആവശ്യമായിരിക്കുകയാണ്. അതിർത്തിയിൽ കടന്നുകയറ്റമാണ് ചൈനയുടെ ശ്രമം. അതിന് കൂട്ടുപിടിക്കുന്നത് പാകിസ്ഥാനെയും. കഴിഞ്ഞ ആറുമാസമായി ചൈനയുടെ ചതിയാണ് അതിർത്തിയിൽ അരങ്ങേറുന്നത്. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്താൻ ശ്രമിച്ച ചൈനയുടെ നീക്കങ്ങളുടെ ഫലമാണ് ആറുമാസമായി നമ്മൾ കാണുന്നത്. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ ശാന്തിയും സമാധാനവും ഉറപ്പാക്കുന്നതിനുള്ള ഉഭയകക്ഷി കരാറുകളുടെയും പ്രോട്ടോകോളിന്റെയും ലംഘനമാണ് ഈ നടപടികൾ. അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനത്തിന് 1993 1996 വർഷങ്ങളിലെ ഉടമ്പടി ഉൾപ്പെടെയുള്ള വിവിധ ഉഭയകക്ഷി കരാറുകളും പ്രോട്ടോകോളുകളും ഇരുപക്ഷവും കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പക്ഷേ ചൈന ഇത് പാലിക്കാൻ തയ്യാറല്ല. സൈനിക സാന്നിധ്യം കൂട്ടരുത്, LAC-യിൽ ഏകപക്ഷീയമായ ഒരു നടപടിയും സ്വീകരിക്കരുത്, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ കർശനമായി പാലിക്കുന്നുണ്ടെന്നും അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുമുള്ള ചൈനയുടെ പ്രസ്താവന ശ്രദ്ധിച്ചു. ചൈനയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. നയതന്ത്ര സൈനിക മാർഗങ്ങളിലൂടെയുള്ള ആശയവിനിമയത്തിന് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ചർച്ചകൾ ഇരുപക്ഷത്തെയും സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് പറഞ്ഞത്. ലഡാക്കിലെ ചെറുത്തുനിൽപ്പിന് പിന്നാലെയാണ് ഇന്ത്യ ക്വാഡ് രാജ്യങ്ങളുടെ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുത്തിയത്. അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും ഉൾപ്പെടുന്ന കൂട്ടായ്മയെ ഒന്നിപ്പിക്കുന്ന ഘടകം തന്നെ ചൈനയെ പ്രതിരോധിക്കുക എന്ന നയമാണ്. തെക്കൻ കിഴക്കൻ ചൈനാ കടലിലെ കയ്യേറ്റങ്ങളും ലഡാക്കിലെ അതിക്രമങ്ങളും ഇതിന് ശക്തിയേർന്നു. എല്ലാ കൊല്ലവും സംഘടിപ്പിക്കുന്ന മലബാർ നാവിക അഭ്യാസങ്ങളിൽ ഇക്കുറി ഓസ്ട്രേലിയയും പങ്കെടുത്തതും ക്വാഡിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. കരുത്തന്മാരെയാണ് ഇന്ത്യ ലഡാക്കിൽ വിന്യസിച്ചിരിക്കുന്നത്. ഗരുഡ് കമാൻഡോകളെയും ആർമിയുടെ പാരാസേനയെയും വിന്യസിച്ചതിന് തൊട്ടു പിന്നാലെ കേന്ദ്രം അതിർത്തിയിൽ ഇറക്കിയിരിക്കുന്നത് മറൈൻ കമാൻഡോകളെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാർ എന്ന വിളിപ്പേരുള്ള ഇന്ത്യൻ നാവികസേനയിലെ അതിസമർത്ഥന്മാരെ ചേർത്തുണ്ടാക്കിയതാണ് മറൈൻ കമാൻഡോകൾ. ഇന്ത്യൻ സൈനിക കരുത്തിനെ വെല്ലാനാകില്ല ചൈനയ്ക്കും പാകിസ്ഥാനും. യുദ്ധം യുദ്ധമെന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയാണ് ചൈന. അതിർത്തിയിൽ ഹിതകരമല്ലാത്ത ചെറിയൊരു നീക്കത്തിനെങ്കിലും ചൈന മുതിർന്നാൽ അവരെ ഒതുക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യക്കൊപ്പം വമ്പന്മാരുണ്ട്. പാങ്കോങ്സോ തടാകത്തിൽ ലോകത്തിന്റെ തന്നെ ഏറ്റവും അപകടകാരികളെ എന്ന വിശേഷണമുള്ള മറൈൻ കമാൻഡോകളെ വിന്യസിച്ചതിലൂടെയാണ് ഇന്ത്യ ഇക്കാര്യം ചൈനയോട് പറയാതെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ലഡാക്കിൽ നിന്ന് പിന്മാറാതെ അതിർത്തിയിൽ തന്നെ തുടരുന്ന ചൈന ചർച്ചയിൽ മുന്നോട്ട് വെക്കുന്നതിനൊക്കെ തലയാട്ടുകയും പ്രകോപനം തുടരുകയുമാണ് ചെയ്യുന്നത്. ചൈനീസ് പട്ടാളമാകട്ടെ അതിശൈത്യത്തോടെ പൊരുതി തോൽക്കുകയാണ്. ഇന്ത്യൻ സേന അതിരെ വകവയ്ക്കാതെ കണ്ണിമചിമ്മാതെ കാവലിരിക്കുകയാണ്. ചൈനയുടെ ഒരടവും ഏൽക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.